ഹായ്, അപ്പം ഞാനൊരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നേക്കുന്നത്. ഡാസ്ലറിൻ്റെ ഐബ്രോ പെൻസിലാണ്. അപ്പം ഞാനിത് കുറച്ചാൾ മേടിച്ച് ഉപയോഗിച്ചൊക്കെ തുടങ്ങി കേട്ടോ. മടി കാരണം റിവ്യൂ ചെയ്യാൻ വയ്യില്ല. ഞാനിത് സിംല എന്നാണ് മേടിച്ചത്. സിംല കൊട്ടിയം പാരിപ്പള്ളിയിലൊക്കെ ഉണ്ട്. ഞാനിത് പാരിപ്പള്ളി സിംല എന്നാണ് മേടിച്ചത് കേട്ടോ. ഇതിന് 232 രൂപയായി. 232 രൂപയാണായത്. അപ്പം ഞാനിതൊന്ന് കാണിച്ചുതരാം. അപ്പം എൻ്റെ ഐബ്രോസ് പൊതുവേ വലിയ കട്ടിയില്ല. ഞാൻ ഒത്തിരി വർഷമായിരുന്നു, ഒരു 7-8 വർഷമെങ്കിലായി ഞാനിത് ഐബ്രോസ് എടുക്കാറില്ല. എന്ന് പറഞ്ഞാൽ ഇല്ല, എടുക്കാനില്ല. പിന്നെ വേദനയും കൂടെ സഹിക്കണ്ടല്ലോ വെറുതെ എടുത്ത്. ഞാനിത് ഷേപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. പണ്ട് ഞാൻ കറുപ്പായിരുന്നു ഉപയോഗിക്കുന്നത്, ഇപ്പം ഞാൻ പിന്നീട് എനിക്ക് വെച്ചാൽ ബ്രൗൺ ആണ് നല്ലതെന്ന്. അപ്പം ഞാനിത് ഷേപ്പ് ചെയ്ത് കാണിച്ചു തരാം. അതിൻ്റെ അറ്റത്ത് ബ്രഷൊക്കെ ഉണ്ട് കേട്ടോ. ബ്രഷുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് മേടിക്കുന്നത്. അപ്പം ഞാൻ കാണിച്ചു തരാം എൻ്റെ ഐബ്രോസ്. കണ്ണാടിയിൽ ഇങ്ങനെ ഫോൺ നോക്കുമ്പോൾ ശരിയാകുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എങ്കിലും ഞാൻ കണ്ണാടി നോക്കി വരച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നാണ് കേട്ടോ. അപ്പോൾ ഇപ്പം മുമ്പത്തെ പോലെ അല്ലല്ലേ, കുറച്ചുകൂടെ കളറല്ലേ. ഞാനങ്ങനെ കുറച്ച് കണ്ണാടിയിലും കൂടെ പോയി ചെയ്തേട്ടെ. അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്ത് കാണിക്കാൻ നമ്മൾ നേരെ രൂപയായി വരുത്തൊന്നുമില്ല. ഇവിടെ കുറച്ച് പ്രശ്നമുണ്ട് എനിക്കറിയാം, അത് നേരെയായിട്ടില്ല. ആ എന്നാലും കുഴപ്പമില്ല കേട്ടോ, ഓക്കെ ആയിട്ടുണ്ട്. ആ ഇത്രയൊക്കെ മതി. ബാക്കി നമുക്ക് എക്സസ് ആയിട്ടുള്ളതൊക്കെ ഉണ്ട്. ഇങ്ങനെ ആക്കുമ്പോൾ ഉടഞ്ഞ് പൊക്കോളും. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത് കൊള്ളാം, പ്രോഡക്റ്റ് കൊള്ളാം കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു, കൊള്ളാം. ഹായ്, അപ്പോൾ ഞാൻ അടുത്തതായിട്ട് മേടിച്ച പ്രോഡക്റ്റാണ് ഇൻസൈറ്റിൻ്റെ പ്രോ കൺസീലർ പാലറ്റ് കേട്ടോ. ഇത് മീഷോയിൽ നിന്നാണ് മേടിച്ചേട്ടാ. പർപ്പിളിൽ നിന്ന് ഒരു സാധനം മാത്രമായിട്ട് മേടിക്കാൻ നോക്കിയപ്പം പറ്റുന്നില്ല, ഡെലിവറി ചാർജ് കൊടുക്കണം. അപ്പം മീഷോ നിന്ന് സെയിം സാധനം ഞാൻ മേടിച്ചു. അപ്പോൾ ഇത് ഞാൻ ഉപയോഗിച്ച് കുറച്ചായി കേട്ടോ. ഇത് ഓക്കെ, അടപ്പ് കുട്ടിയെന്നാണ് തോന്നുന്നത്, സാരമില്ല. അതുകൊണ്ട് ഈ ഓറഞ്ച് കറക്ടർ ഉണ്ടല്ലോ, അപ്പം നമ്മൾ ഈ ഓറഞ്ച് കറക്ടർ എടുക്കുമ്പോൾ എന്താണ് എൻ്റെ കണ്ണിൻ്റെ ഈ ഭാഗത്തൊക്കെ ചെറിയ ചെറിയ ഈ ചെറിയ പുള്ളി പോലത്തെ കറുത്ത പുള്ളികളുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അതൊക്കെ ഒന്ന് മറയ്ക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. എൻ്റെ മുഖത്തെനിക്ക് എന്ത് ചെയ്താലും പോവാത്തതായിട്ടുള്ള സാധനമാണ് അത്. അപ്പം നമുക്ക് കണ്ടേ, ഇങ്ങനെ ഉപയോഗിച്ചൊക്കെ ഉണ്ടോ, അതങ്ങ് മറഞ്ഞ് കിട്ടും. ഈ കാക്കപ്പുള്ളി എനിക്ക് കുഴപ്പമില്ല കേട്ടോ. ഇവിടെ വേറെ കുറച്ച് ഇങ്ങനെ വേറെ കുരുപ്പ് പോലെയും ഇങ്ങനെ ചെറിയ ചെറിയ പുള്ളി പോലെയും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മറയ്ക്കാം. കണ്ണിൻ്റെ അടി ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ അതങ്ങ് മറയ്ക്കാം. നമുക്ക് ഇപ്പുറത്തെ കണ്ണിൻ്റെ കൂടെ ഇടാം. ഇപ്പുറത്തെ സൈഡ് വലിയ കുഴപ്പമില്ല, എന്നാലും അവിടെ ഇടുമ്പോൾ ഇനി ഇതിന് വിഷമാവണ്ട, ഇവിടെയും കൂടെ ഇടാം. പിന്നെ നമുക്ക് നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ കറുത്ത പാടുകളോ ഒക്കെ മറക്കണമെങ്കിലൊക്കെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ തൊട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മണ്ടേ കൂടെ നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടാൽ അത് കറക്റ്റാകും കേട്ടോ. പിന്നെ അത് നമുക്കിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കോണ്ടൂർ ചെയ്യാനുള്ള സാധനമൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വെച്ചിട്ട് ഇതൊക്കെ ചെയ്യാം. അതിനകത്ത് ഇതൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. വലിയ ധാരണ എനിക്കില്ല. കേട്ടോ കണ്ടോ, ഇങ്ങനെയൊക്കെ ഇന്നത്തെ 2-3 ഷെയ്ഡുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഉപയോഗിക്കാം. ഞാൻ പ്രധാനമായിട്ട് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ഈ ഓറഞ്ച് കറക്ടർ വെച്ചാണ്. എൻ്റെ കണ്ണിൻ്റെ താഴെയുള്ള ഈ ഇവിടെ ഈ ഭാഗത്തായിട്ട് കുറച്ച് ചെറിയ ചെറിയ കുത്തും കോമയൊക്കെ ഉണ്ട്, അതൊക്കെ മറയ്ക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് അതിനു വേണ്ടി ഉപയോഗിക്കുന്നു. ഇത് കൊള്ളാം. ഇതിൻ്റെ മണ്ടേ കൂടെ ഫൗണ്ടേഷനോ കൺസീലറോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കവർ ചെയ്ത് കിട്ടും. അപ്പം നിങ്ങൾ മുഖത്ത് അവിടെ ഇവിടെയൊക്കെ നമുക്ക് എന്തെങ്കിലും ചെറിയ പുള്ളികളോ നിങ്ങൾക്ക് വേണ്ടാത്ത അല്ലെങ്കിൽ എന്തെങ്കിലും പാടുകളൊക്കെ ഉണ്ടെങ്കിൽ മറയ്ക്കാനായിട്ട് ഇത് ഉപയോഗിക്കാം. വളരെ കുറച്ച് വിലയുള്ളൂ, വില ഞാൻ മറന്നുപോയി. മീഷോയിലും പർപ്പിളിലും ഒക്കെ കിടപ്പുണ്ട് കേട്ടോ, വേണമെന്ന് നമുക്ക് മേടിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോഡക്റ്റ്. കുറച്ച് നാളായിട്ട് ഞാൻ റിവ്യൂസ് കണ്ടുകൊണ്ടിരുന്നതാണ്. ഇത് ഞാൻ പൊട്ടിച്ച് ഉപയോഗിക്കാൻ തുടങ്ങി കേട്ടോ. ഇതിൻ്റെ സാധനം ഞാൻ പറഞ്ഞുതരാം. എന്തുമായിരുന്നു, ഡാസ്ലേഴ്സിൻ്റെ ലിപ് കളറാണ് കേട്ടോ. ഇത് ഷെയ്ഡ് DLC 025. നമ്മൾ യൂട്യൂബ് തുറന്നാലും ഇൻസ്റ്റഗ്രാം തുറന്നാലും എവിടെ തുറന്നാലും ഇതൊരു തരംഗമാണല്ലോ. അപ്പം ഞാൻ എൻ്റെ സ്കിന്നിന് ഇത് എത്രത്തോളം കൊള്ളാമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ച് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ കവർ പൊട്ടിച്ചെടുക്കാൻ ഭയങ്കര ടാസ്ക്കാണ്. വലിച്ച് പറിച്ചൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഞാനും പുറത്തെടുത്തിട്ടുണ്ട്. ഇതാട്ടെ, ഇത് നമ്മുടെ എൻ്റെ സ്കിൻ. എൻ്റെ സ്കിന്ന് ബ്രൗൺ സ്കിന്നാണ് കേട്ടോ. അപ്പം ഞാനിപ്പം ചുരുമ്പേ നിങ്ങളെ കാണിച്ച കൺസീലർ ഇട്ട ഭാഗത്ത് ഞാൻ പൗഡർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ ഭാഗത്ത് മാത്രം, അത് മാത്രമേ ഞാൻ എൻ്റെ മുഖത്ത് ചെയ്തിട്ടുള്ളൂ.
പിന്നെ ഞാൻ ഐബ്രോസ് വരച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ മുഖത്ത് ഇപ്പോൾ ബ്രൗൺ ആയിട്ടുള്ള സ്കിന്ന് അല്ലെങ്കിൽ ഈ മീഡിയം സ്കിന്നുകാർക്ക് ഇതെങ്ങനെയാണ് ഈ കളർ ചേരുമില്ല നമുക്ക് നോക്കാം. ആ ഇതില്ല പറയുന്നത് നമുക്ക് ഒരു ഇത് മരുന്നിൻ്റെയൊക്കെ ഒരു സ്മെല്ലാണ് കേട്ടോ. അതന്നെ നമുക്ക് ലിപ്പിൽ വേണമെങ്കിൽ ആദ്യം ലിപ് ബാമൊക്കെ ഇട്ടിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ഞാനിപ്പോൾ ഒന്നും ഇടുന്നില്ല, റഫായിട്ട് എൻ്റെ ചുണ്ടിലോട്ട് ഇടുവാണ്. ഓക്കെ, എനിക്ക് ഈ ഷെയ്ഡ് ഇഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെ മുഖത്തിന് ചേരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്, എനിക്കറിയത്തില്ല. പക്ഷെ എനിക്കെന്തോ ഒരുപാട് കളർ പോലെ തോന്നുന്നില്ല. പക്ഷേ നമുക്ക് മുഖത്തിന് നമ്മുടെ ബ്രൗൺ സ്കിന്നിന് ഏത് സ്കിൻ ടൈപ്പിനും ചേരുന്നൊരു കളറാണ് കേട്ടോ ഈ കളറ്. അപ്പം ഞാനിത് കടയിൽ നിന്നാണ് മേടിച്ചത്, എനിക്ക് 150 രൂപയാണ് കടയിലായത് കേട്ടോ. അപ്പോൾ കൊള്ളാമല്ലേ. നമ്മൾ ഇട്ടിട്ടുണ്ടോയെന്ന് വെച്ചാൽ ഇട്ടിട്ടുണ്ട്, ഇട്ടിട്ടില്ലെന്ന് വെച്ചാൽ ഇട്ടിട്ടില്ല. നമ്മളെ ചുണ്ടിൻ്റെയൊക്കെ ഒരു കളറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്നെന്ന് തോന്നുന്നു അല്ലേ. കളർ നല്ല രസമുണ്ടല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും മേടിക്കുക, കടയിലൊക്കെ 150 രൂപയേ ഉള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ സ്മെല് അത്ര പോരാ. അപ്പം ഞാൻ ഇട്ടിട്ടൊരു കുറച്ച് സമയമായില്ലേ, ഇത് പിടിക്കും കേട്ടോ പെട്ടെന്ന്. ചെറുതായിട്ട് ഉണ്ട്, ട്രാൻസ്പെറൻ്റാണ് കുറച്ച്. പിന്നെ കുറച്ച് നേരം കഴിയുമ്പം ഉണങ്ങുമ്പം അത്രയ്ക്ക് അങ്ങ് കുഴപ്പമില്ല. പിന്നെ ഒരുപാട് നേരം ലോങ് ലാസ്റ്റിക്കൊന്നും അല്ല. അത്യാവശ്യം ഒക്കെ ഇട്ടുകൊണ്ട് കിടക്കാം. ഇപ്പം ആ ലിപ്സ്റ്റിക്ക് ഭയങ്കര കളറൊക്കെ ഇടാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇത് ഉപയോഗിക്കാം. പിന്നെ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ചേരും. അപ്പം അതിന് കൊള്ളാം. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മേടിക്കുക. ഇതും ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും, കടകളിലും മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ മേടിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം ഞാനിന്ന് എനിക്ക് എടുത്ത 3 പ്രോഡക്റ്റും എനിക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റുകളാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.